കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവവും ശാസ്ത്ര പ്രദർശനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുക. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇതിനു മുമ്പും പുസ്തക പ്രദർശനവും പുസ്തക പ്രകാശനവും ഒക്കെ ധാരാളം നടന്നിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലും സമാനമായ പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടി യോജിച്ച് ഒന്നിച്ചു നിന്ന് ഒരു പരിപാടി നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഞാൻ അതിന് ഡോക്ടർ വി എൻ രാജശേഖര പിള്ളയെയും ഡോക്ടർ എം ആർ തമ്പാനെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുക. നൂതനമായ ആശയങ്ങൾ നല്ല നിലയിൽ അത് സംയോജിപ്പിച്ച് നടത്തുന്നതിന് ഇവർ നടത്തിയ ഈ പരിശ്രമം എല്ലാം കൊണ്ടും പുതുമ നിറഞ്ഞതാണ്, പ്രയോജനം ചെയ്യുന്നതാണ്. അതിന് എല്ലാവിധ വിജയങ്ങളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ്. 9 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. 55 പുസ്തകങ്ങൾ ഇവിടെ ഈ 9 ദിവസത്തിനുള്ളിൽ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. അതിൽ തന്നെ ഒട്ടുമുക്കാല് പുസ്തകങ്ങളും പുതിയതായിട്ട് രചിച്ച് പ്രകാശനം ചെയ്യുന്നതാണ്. ഇത് പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് വളരെ പ്രയോജനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2 കാര്യങ്ങളാണ് നമ്മളെ ഇവിടെ നടക്കേണ്ടത്. 1, ഗണിത ശാസ്ത്രത്തിന്റെ എല്ലാമായ ശ്രീനിവാസ രാമാനുജത്തിന്റെ ജീവചരിത്രം, അത് ഞാൻ തമ്പാനോട് സംസാരിച്ചു. അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അവരെന്ന് എനിക്കറിയാം. പക്ഷെ ഈ വർഷം തന്നെ ഈ അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര വർഷത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര വർഷത്തിൽ അദ്ദേഹത്തിന് കേരളം കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ആദരാഞ്ജലി, ഒരു സ്മാരകം ശ്രീനിവാസ രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസസ്, ഒരു നമ്മള് വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങി വെക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീനിവാസ രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ ബേസിക് സയൻസസ്. അതിന്റെ ചെയർമാനായിട്ടിരിക്കാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസില് അവാർഡ് നൽകി നമ്മൾ ആദരിച്ച ശ്രീ ഇ സി ജി സുദർശൻ അതിന്റെ ചെയർമാനായിട്ടിരിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 7-ാം തീയതി നടക്കുകയാണ്. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് കോട്ടയത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സാങ്കേതിക രംഗത്തെ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതേസമയം പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീനിവാസ രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസസ്, അത് സയൻസ് സബ്ജക്റ്റുകളിൽ ഗണിതശാസ്ത്രം അടക്കമുള്ള മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള ഗവേഷണവും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നു. അവിടെ ഇത് രണ്ടും കൂടെ സമന്വയിച്ചുകൊണ്ട് RITയിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസസ് ഇത് രണ്ടും കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഈ രംഗത്ത് വളരെ പ്രയോജനം ചെയ്യും എന്ന് കാണുകയാണ്. അത് അതിൻ്റെ എല്ലാ ശ്രമങ്ങളും ശ്രീ ഡോക്ടർ രാജശേഖരപിള്ള അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. 7-ാം തീയതി ഉദ്ഘാടനം ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഈ പരിപാടി, അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈഡിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീ എം ആർ തമ്പാൻ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ചുമതല ഡോക്ടർ
രാജശേഖരപിള്ള. ഇവർ രണ്ടുപേരും ഈ രണ്ട് സ്ഥാപനങ്ങളെയും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നു. അതിൻ്റെ പരമാവധി പ്രയോജനം നമ്മുടെ നാടിനുണ്ടാകാൻ, സമൂഹത്തിനുണ്ടാകാൻ, പുതിയ തലമുറയ്ക്കുണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമുക്ക് വിവാദങ്ങളല്ല ആവശ്യം, നമുക്ക് വിജയങ്ങളാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വിജയങ്ങളാണ് കൊടുക്കേണ്ടത്. പുതിയ തലമുറ അവർക്ക് അവസരം കൊടുത്താൽ അവര് ഏത് വിധത്തിലും എത്തുമെന്ന് നമ്മൾ അനുഭവത്തിൽ കണ്ടു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.